ക്ലബ് വാണിമ ടുഡേ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു മതങ്ങളെ അറിയാം. നമുക്ക് ജാഫർ മാസിന്റെ വാക്കുകളിലേക്ക് പോകാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ ഹൃദയംഗമമായ നമസ്കാരം. മതത്തിന്റെ പേരിൽ ഒരുപാടൊരുപാട് ക്രൂരതകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി. പലപ്പോഴും മതത്തിന്റെ എതിരാളികളായ ആളുകൾ മതങ്ങളാണ് ഇവയ്ക്കെല്ലാം ഉത്തരവാദികൾ എന്ന് കാടടച്ച് വെടിവെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന രൂപത്തിൽ മതത്തിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർ പ്രവർത്തിക്കുന്നതായും നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ ഉദാത്തവും ഉത്കൃഷ്ടവുമായ മൂല്യങ്ങൾ മനുഷ്യരിൽ നട്ടുപിടിപ്പിക്കുന്ന മതങ്ങൾ മതത്തിന്റെ മറപിടിച്ചുകൊണ്ട് ക്രൂരതയും അക്രമവും പ്രവർത്തിക്കുവാൻ പ്രചോദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഹിന്ദു ധർമ്മസംഹിത പഠിപ്പിക്കുന്ന മഹത്തായ ഒരു കഥ നമുക്കൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കേട്ടറിവുള്ളതാണ്. മഹാനായ ശിബി ചക്രവർത്തിയുടേതാണ് ആ കഥ. ശിബി ചക്രവർത്തി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തന്റെ പ്രജകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് തനിക്ക് അഭയം നൽകണം എന്ന് ക്ഷണപേക്ഷിച്ചു. അദ്ദേഹം അഭയം കൊടുത്തു. തൊട്ടു പിന്നാലെ തന്നെ ഒരു പരുന്ത് വന്നുകൊണ്ട് അത് എന്റെ ഇരയാണ്, എന്റെ ഇരയെ ഞാൻ ഇതുവരെ പറത്തി തളർത്തി ഞാൻ ഭക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് അങ്ങ് അഭയം കൊടുത്തത് ശരിയായില്ല, എനിക്കെന്റെ ഭക്ഷണം വിട്ടുതരണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ രാജാവും പരുന്തും തമ്മിൽ സംഭാഷണം നടത്തി. ഞാൻ അഭയം നൽകിയ ഈ പ്രാവിനെ ഒരു നിലക്കും വിട്ടുതരാൻ കഴിയില്ല, പകരം നിനക്ക് വേണ്ട ഭക്ഷണം ഞാൻ തരാം എന്നാവശ്യപ്പെട്ടപ്പോൾ പരുന്ത് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങയുടെ ശരീരത്തിൽ നിന്നുള്ള ഈ പ്രാവിന്റെ അത്ര തൂക്കം വരുന്ന മാംസം ഭക്ഷണമായി നൽകണം എന്നാണ്. ആ സമയത്ത് അത് സമ്മതിക്കുകയും രാജാവ് തന്റെ തുടയിൽ നിന്ന് പ്രാവിനെ ഒരു ത്രാസിലിരുത്തി മറ്റേ ത്രാസിലേക്ക് മാംസം അരിഞ്ഞെടുത്ത് ഇട്ടുകൊടുക്കുകയും ചെയ്ത സമയത്ത് പ്രാവിന്റെ ത്രാസ് പൊങ്ങാതെ അവിടെ തന്നെ നിലക്കൊണ്ടു. പലപ്പോഴും ഇത് ആവർത്തിച്ചിട്ടും ത്രാസ് പൊങ്ങാതിരുന്നപ്പോൾ, എന്നാൽ എന്നേക്കാൾ തൂക്കം ഏതായാലും ഈ പ്രാവിനുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കഴുത്തിന് നേരെ വാൾ വീശി എന്നെ മുഴുവനായി നീ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രഖ്യാപിച്ച കാരുണ്യത്തിന്റെ ഒരു മഹത്തായ ധർമ്മസംഹിതയാണ് ഹൈന്ദവ ധർമ്മസംഹിത പഠിപ്പിക്കുന്നത്. ഒരു കൊച്ചുമാടപ്പിറാവിനായിപ്പോലും ജീവിതം ഹോമിക്കുവാൻ ഭരതനും കാട്ടിത്തന്നു എന്ന് കവി രേഖപ്പെടുത്തിയത് ഈ കാരുണ്യത്തിന്റെ മഹിതമായ സന്ദേശമാണ്. മിണ്ടാപ്രാണിയായ ഒരു മാടപ്രാവിന്റെ ജീവൻ പോലും ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിച്ച, അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യൽ പോലും പുണ്യമാണ് എന്ന് പഠിപ്പിച്ച മഹിതമായ ധർമ്മമാണ് ഹിന്ദുധർമ്മം എന്ന് നാം തിരിച്ചറിയുക. നാം പരസ്പരം സ്നേഹിക്കുക. നമുക്കെല്ലാവർക്കും നന്മ പെരുമാറാവട്ടെ.